കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നും നമ്മൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ കറിയാണ് ഉണ്ടാക്കാൻ പോണത്, വാഴക്കറി. അപ്പൊ അത് ഇത്തിരി ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ പഴയ കറി ഉണ്ടാക്കണ പോലെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കറി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ 3 കിലോ വാഴയാണ്. വാള എപ്പോഴും നമുക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഉപ്പും മഞ്ഞളും ഒക്കെ തിരുമ്പി വെക്കണം. അപ്പോൾ അതിന്റെ വഴുവഴുപ്പൊക്കെ പോയി കിട്ടും. പിന്നീട് നമ്മൾ കഴുകുമ്പോൾ മഞ്ഞൾ തിരുമ്പിട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂറോളമായി ഇത് നന്നായിട്ട് കഴുകി കൊണ്ടുവരണം. മീൻ കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാളികേരത്തിന്റെ പാലാണ്. 2 നാളികേരത്തിന്റെ വലിയ നാളികേരത്തിന്റെ പാലാണ് ഇത്. 2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്, അതിന്ന് 1 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 പച്ചമുളക് ഞാൻ നെടുക കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 20 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഇത് നമുക്ക് കാച്ചിയിടാനുള്ള ഉള്ളിയാണ്. ഇത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്. മാങ്ങ, പുളിയുള്ള മാങ്ങ, 1-5 മാങ്ങ എടുത്തിട്ടുണ്ട്. 3 കിലോന് ഏകദേശം 1-5 മാങ്ങ. പിന്നെ നമുക്ക് 1 കപ്പ് നാളികേരം അരച്ചെടുക്കാൻ വേണ്ടി 6 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കുറച്ച് മസാല, 1 ഏലക്കായ, അതുപോലെ 1 കുഞ്ഞു കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ചീരകം, കസ്കസ് ഉണ്ട്, 1 കറിവേപ്പും ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇത് അരക്കുന്നതിൻ്റെ കൂടെ നമുക്ക് നാളികേരം അരക്കുന്നതിൻ്റെ കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ വേണം, പിന്നെ ഉപ്പ്, ഇതൊരു 4 തണ്ട് കറിവേപ്പിലും കൂടി വേണം. ആദ്യം തന്നെ ഈ നാളികേരം നമുക്ക് മിച്ചിരെ ചെറിയ കപ്പിൽ നന്നായിട്ട് വേണ്ട പോലെ അരച്ചെടുത്തിട്ട് വരണം. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് മസാല, അതുപോലെ പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 6 ഇന്ന് 1-2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി നമ്മൾ 3 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരണം. ഉരുളി ഇന്ന് ചൂടാവട്ടെ. അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഈ ഉള്ളി നുറുക്കി വെച്ചതും പച്ചമുളകും ഇഞ്ചി കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റണം. രണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൽ ബാക്കി ഉള്ള മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് മിക്സാക്കാം. നമ്മൾ ഇതിൽ 2-ാമത്തെ പാലും ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അതിനൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ മീനിൽ നേരത്തെ ഉപ്പും മഞ്ഞളും തിരുമ്പി വെച്ചാൽ മീനിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പം നമുക്ക് ഈ സ്റ്റാറിലേക്കുള്ള ഉപ്പ് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഇതിനൊപ്പം തന്നെ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ കോക്കനട്ട് മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലൊക്കെ തളിച്ച് വന്നു തുടങ്ങി. അപ്പം ഈ മാങ്ങ ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ മാങ്ങ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ പതുക്കെ ഇതിൽ പറക്കിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് പതുക്കെ ഈ 1/2 പാൽ എടുത്തു വെച്ച് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഓഫ് ചെയ്തു കേട്ടോ. ഉള്ളി കാച്ചിടണം. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. നമുക്ക് കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുക്കാം.
മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്താലും കരിഞ്ഞു പോകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ കറിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ വാളക്കറി കണ്ടില്ലേ? അപ്പൊ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ എന്റെ മോന് അവിടെ ഇറ്റലിയിൽ ഇരുന്നത് കാണുന്നുണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ് ഒരു വാളക്കറി. സോറിടാ, ഞാൻ നിനക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാക്കി തരാം കേട്ടാ. ഇത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും അതിപ്പോ ഇതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ അടുത്ത തവണ നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.